എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയ കഥയിലേക്ക് സ്വാഗതം, കഥകളിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കഥകളിയിൽ പറയാൻ പോകുന്നത് 2017 ഇറങ്ങിയ ഡെഡേ എന്ന സിനിമയുടെ വിശദാംശങ്ങളാണ്. ഈ സിനിമയുടെ വിശദാംശങ്ങൾ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ കഥകളി എന്ന ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിലെ കഥകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക, കഥയോടൊപ്പം സഞ്ചരിക്കുക. സ്വാവൻ ജോർജിയൻ ഭാഷയിൽ ഇറങ്ങിയ ഡെഡേ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് മരിയം കച്ചാവാനി എന്ന സംവിധായകനാണ്. ഇത് ഡ്രാമ ജോണറിൽപ്പെട്ട ഒരു സിനിമയാണ്. IMDb 10.1 റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. 2007 ഡെഡേ എന്ന ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത്. യുവ ജോർജിയൻ സംവിധായക മറിയം ഗൊജ്വാനി എഴുതിയ, സംവിധാനം ചെയ്ത ചിത്രമാണ് ഡെഡേ. ഡെഡേ എന്ന് വെച്ചാൽ അമ്മ എന്നാണ് അർത്ഥം. ജോർജിയയിലെ പ്രകൃതി ഭംഗിക്ക് പേരുകേട്ട സൊനെറ്റി പ്രവിശ്യയിൽ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനായി സൊനെറ്റിയുടെ തനതായ ആചാരങ്ങളോട് മല്ലിടേണ്ടി വരുന്ന ദിന എന്ന പെൺകുട്ടിയുടെ കഥയാണിത്. സൊൻ അഥവാ സൊനേഷ് ഭാഷയിൽ ഒരുക്കിയിട്ടുള്ള അപൂർവം സിനിമകളിൽ ഒന്നായ ഡെഡേ കാർലോവി വേരി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രത്യേക പരാമർശം നേടുന്നതിലൂടെയാണ് ലോകശ്രദ്ധ പിടിച്ചുപറ്റിയത്. ഏകദേശം പൂർണ്ണമായും പുതുമുഖങ്ങളെ വെച്ചെടുത്ത ചിത്രം കോക്കസ് മലനിരകളുടെ ദൃശ്യഭംഗി എടുത്തു കാണിക്കുന്നതാണ്. ഓൺ സ്ക്രീൻ വയലൻസ് ഇല്ലാതെ പുരുഷന്മാർ തമ്മിലുള്ള അക്രമത്തിന്റെ പേരിൽ പലപ്പോഴും സ്ത്രീകൾ നിസ്സഹായരായ കാഴ്ചക്കാരായി മാറുന്നത് തീവ്രത ചോരാതെ കാണിക്കുന്നതിൽ ഇതിന്റെ അണിയേറെ പ്രവർത്തകർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മികച്ച ഒരു സിനിമയാണ്. ജോർജിയൻ ഭാഷയിൽ അതേപോലെ സ്വാൻ ഭാഷയിൽ ഇറങ്ങിയ ഒരു സിനിമയാണ്. ഇത് ഡ്രാമ ജോണറിൽപ്പെട്ട ഒരു സിനിമയാണ്. 2017 ഡെഡേ എന്ന സിനിമ ഇറങ്ങിയിരിക്കുന്നത്. ഒരു സംവിധായികയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സംവിധായകയുടെ പേര് മറിയം കച്ചാവാനി എന്നാണ്. ഈ സിനിമ 2017 ഇറങ്ങിയത്. മികച്ച അഭിപ്രായങ്ങളും പ്രേക്ഷക പിന്തുണ നേടിയ ഒരു സിനിമയാണിത്. തീർച്ചയായും എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. നിങ്ങൾ ഡെഡേ എന്ന സിനിമ കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ കഥയോടൊപ്പം സഞ്ചരിക്കുക. പുതിയ കഥകൾ കിട്ടുന്നതിനും അതേപോലെ തന്നെ പുതിയ കഥകളോടൊപ്പം ചേരുന്നതിനും കഥകളി എന്ന ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ മറ്റൊരു കഥയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.